കുട്ടി പോലെ ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇക്കാൻ്റെ രണ്ട് ഫ്രണ്ട്സും ഞങ്ങളും കൂടിയിട്ട് ഒരടിപൊളി അലൈൻ ട്രിപ്പ് നടത്തി. നല്ല സ്ഥലമാട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ, അലൈൻ പോകുന്ന വഴി. നമ്മൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ മെർക്കുർ ഗ്രാൻഡ് ഹോട്ടലുണ്ട്. ഒരടിപൊളി റിസോർട്ടാണ്. അവിടേക്കാണ് പോണത്. ജെബൽ ഹഫീത്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ വലിയൊരു മല, അതിൻ്റെ ടോപ്പിലായിട്ടാണ് ഈ റിസോർട്ട്. നല്ല വ്യൂ ആണ് നൈറ്റ് എന്നൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഞങ്ങൾ ട്രിപ്പ്. ഞങ്ങളൊരു ഫ്രണ്ട് ഇവിടെ നിന്ന് പ്രവാസ ജീവിതം മതിയാക്കി പോവാം. അപ്പോൾ ഞങ്ങളും അവരും കൂടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് ഒത്തുകൂടാന്ന് കരുതിയിട്ട് ഞങ്ങൾ മൂന്ന് ഫാമിലിയും കൂടെ പോവാട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അവിടെ പോയി വന്നതിന് ക്ഷേത്രമുണ്ടെൻ്റെ സൗണ്ടൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഫുള്ള് അവിടെ എന്താ കട്ടടിക്കലും ഫുൾ എന്താ പറയുക അലക്കലായിരുന്നു പരിപാടി. ഒന്നല്ലടാ ഇഷ്ടം പോലെ കേൾക്കും. എന്താ കൊക്ക ലോട്ടുണ്ട്, കുറെ ഉണ്ട്. കൊറോണ ഒക്കെ വന്ന കാരണേ നാലഞ്ച് മാസമായിട്ടാണ് പിള്ളേരൊക്കെ പുറത്തിരുന്നത്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞാനും ഹാപ്പിയായിരുന്നു, എല്ലാവരും ഹാപ്പിയായിരുന്നു സത്യം പറഞ്ഞാല്. മൗണ്ടൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. റൂട്ടൊക്കെ ഭയങ്കര വളഞ്ഞു തിരിഞ്ഞിട്ടാട്ട. പിള്ളേഴ്സിനും ഒരു പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട്. ഉയരങ്ങൾ എത്തുന്നോറും ഈ കാറ്റും കയറുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയിലായിട്ടോ. നല്ല ഭംഗിയുടെ അസ്തമയം കാണാനിട്ടോ. അതിൻ്റെ ഇടയിൽ ആ എന്താ പറയുക സൺസെറ്റും കൂടെ കാണുമ്പോൾ നല്ലൊരു യാത്ര ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് അല്ലയിലൊക്കെ വരുമ്പം ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക. കയറ്റം കയറുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ സൈഡത്ത് നല്ല വ്യൂ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഞങ്ങളവിടെ എത്തുമ്പം ഒരു 7:00, 6:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ സൺസെറ്റ് ഇങ്ങനെ വന്നിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ കാണാനും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് എന്താ പറയുക നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അതുപോലെ ബാർബിക്യൂ ചെയ്യുക, അതിന് പറ്റും. ചെറിയൊരു പാർക്കിൻ്റെ ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കൊന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ലോങ് ഡ്രൈവൊക്കെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. കാരണം എവിടെ കണ്ടില്ല ഒരു പാർക്കിംഗ് ഏരിയ. പിള്ളേരെ ഇടയ്ക്ക് പേടിച്ചിട്ട് ഭയങ്കര ശലത്തിലൊക്കെ ആയിരുന്നു കേട്ടോ മല കയറുമ്പോഴൊക്കെ. അപ്പം നമ്മളിതാ നമ്മൾ എന്താ പറയുക ഡെസ്റ്റിനേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ റിസോർട്ടിൻ്റെ ആ ഒരു ഏരിയ ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നമ്മളെത്തി. ഇതാണ് നമ്മളെ മെർക്കുർ ഹോട്ടൽ. സംഭവം അടിപൊളി ഹോട്ടലാണ്. എന്തായാലും നമ്മൾ ജസ്റ്റ് ആ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഒരു ഫസ്റ്റ് അവിടെ എത്തിയതും അന്ന് എത്ര ദിവസം മാത്രം കാണിക്കുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇൻഷാല്ലാ പെട്ടെന്നിടും.
അതിൽ ഒരുപാട് ഗെയിംസ് ഞങ്ങളിവിടെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഗെയിംസും വലിയ ആൾക്കാരെ ഗെയിംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൂളുണ്ട്, ഇവിടെ തന്നെ ഫുഡുണ്ട്, ബുഫേയാണ്, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാൻ കാണിക്കും. ഇതിൽ ജസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി അന്നത്തൊരു ദിവസം. അപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മൂന്ന് ഫാമിലി എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് മുന്നേ ഫസ്റ്റ് രണ്ട് ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടുപോയി ഓൾറെഡി ഞങ്ങളുടെ റൂമിൻ്റെ കീയും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഹോട്ടലിൽ എൻ്റർ ചെയ്തപ്പോൾ അവരെ കോൾ ചെയ്ത് അവർ താഴേക്ക് വന്നു. ജസ്റ്റ് കീയൊക്കെ വാങ്ങിച്ച് റൂമിലേക്ക് പോകട്ടാ. അടിപൊളി റൂമാണ്, റിസോർട്ടിലെ റൂമും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. പിന്നെ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ഫുൾ ഗ്രീനറി ആയിട്ടോ. മണി പ്ലാന്റാണ് കംപ്ലീറ്റ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് വെള്ളം മൊത്തമായിട്ട്. അതുപോലെ ഫുൾ ഇത് ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല കേട്ടോ, കംപ്ലീറ്റ് ഒറിജിനൽ പ്ലാന്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോയിട്ടാ ഇതാണ് നമ്മളെ റൂം എൻട്രൻസ്. റൂം തുറന്നേക്ക് തന്നെ എന്താ ഒരു സൈഡിൽ ബാത്റൂമും ഒരു സൈഡിലൊരു മിററും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ബാത്ത് ടബും നല്ല അടിപൊളിയായിട്ട് ടവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്കൊരു റൈറ്റിംഗ് ഏരിയ പോലെ അവിടെ ജസ്റ്റ് റൂമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ബാത്റൂം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമൊക്കെ ഉണ്ടാവും. ബെഡ്റൂമിൽ ഒരു ടി വി, പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ട് ഇവിടെ കാണിച്ചുതരാം. ബാത്റൂമിൽ ഇതാ ബാത്ടബ്, പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സോപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഓൾറെഡി ഉണ്ട്. പിന്നെ ഷവർ ജെല്ലും അതുപോലെ എയർ ഡ്രയർ ഉണ്ട് കേട്ടോ. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന അതും ആ ബാത്റൂമിൽ സെറ്റ് ചെയ്യാണ്. ഇതാണ് ബാത്റൂമിൻ്റെ ഒരു ഏരിയ. ബാത്റൂം കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയാണ് ഒരു ജസ്റ്റ് ഒരു കെറ്റില് കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ചൂടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ താഴായിട്ട് ഈ കാണുന്ന ഒരു ചെറിയ ഫ്രിഡ്ജാട്ടോ. അപ്പം പിള്ളേരൊക്കെ ബെഡിൽ കിടന്നിട്ട് മറിഞ്ഞ് കളിക്കുകയാണ്, ഭയങ്കര കിടാം. അവർക്ക് എന്താ പറയുക, കുറേ കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങില്ലേ. കൊറോണ ഒക്കെ കാരണം ഒരു 4-5 മാസമായിട്ട് പുറത്തിറങ്ങണില്ല എന്ന് പറയാം, റൂമൊന്നും ഇറങ്ങണില്ല പറയാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ കേട്ടോ. ഈ ബാൽക്കണി, ഈ വിൻഡോ ഉണ്ട് തുറന്നിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി വ്യൂ. നേരെ സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത് കേട്ടോ. നല്ല വ്യൂ ആണ്. എന്താ പറയുക, മോർണിംഗ് കിട്ടും, രാത്രിയാണ് കൂടുതൽ ഭംഗി. രാത്രി എന്താ പറയുക, അലൈൻ സിറ്റി മൊത്തത്തിൽ അവിടെ നിന്ന് കാണാം, അത്രയും ഭംഗിയായിരുന്നു കാണാൻ. അപ്പം അതിൻ്റെ വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, രാത്രിയായാൽ ഈ ഒരു റിസോർട്ടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അലൈൻ സിറ്റി മൊത്തത്തിൽ കാണാം. ഞങ്ങളിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നൈറ്റിത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ഒരു കോഫി ഷോപ്പ് കണ്ട്. അപ്പോൾ ഞങ്ങൾ റിസോർട്ട് അണിച്ചിട്ട് അവിടെ നിർത്തി, റെസ്റ്റോറൻ്റാന്ന് കരുതി സ്റ്റോപ്പ് ചെയ്താണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒള്ളി കോഫി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ ഒരു വ്യൂ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വേറൊരു ഹോട്ടൽ അന്വേഷിച്ച് പോയി. രാത്രി കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയത് ഈ റെസ്റ്റോറൻ്റ് ബ്ലൂ പ്ലേറ്റ് റെസ്റ്റോറൻ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകട്ടെ. നല്ല സംഭവം തന്നെയുണ്ട് റെസ്റ്റോറൻറ്റിൽ. കുഴപ്പമില്ല, അത്യാവശ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ട, അതുപോലെ ബീഫ്, ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. ഞങ്ങൾ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവർക്കാർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് എല്ലാവരും പൊറോട്ട, ബീഫ്, ചിക്കൻ കറി, ഈ സെയിം കോമ്പിനേഷനിൽ എല്ലാവരും ഒരുമിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നല്ല അടിപൊളി ചൂട് പൊറോട്ടയും ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊരു ഭാഗത്ത്, ഞങ്ങളൊരു ഭാഗത്ത്, ജെൻസ് ഒരു ഭാഗത്ത്. അത് ഏർന്ന സംഭവം ആയിഷമോളും ഉണ്ടായിരുന്നു കേട്ടോ, അവളെ പറഞ്ഞില്ലാന്ന്. അപ്പോൾ അതാ നല്ല ചൂട് പൊറോട്ട ഞങ്ങൾ അടിച്ചു മിന്നാണ്. രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമൊക്കെ റിട്ടേൺ പോയി. പിന്നെ അധികം വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, കാരണം എല്ലാവരും ടയേർഡായിരുന്നു അന്നത്തെ ട്രാവൽ ചെയ്തിട്ടും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്കെല്ലാം പ്ലാൻ ചെയ്യാൻ നേരത്തി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ എന്താ പറയുക, രാവിലെ ഒരുപാട് ഗെയിംസ് പിള്ളേർന്നു, ഞങ്ങളതും ഉണ്ടായിരുന്നു, വലിയ ആൾക്കാരുടെ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ പൂളിൽ പോയി. അങ്ങനെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്.
പിന്നെ രാവിലെ ആയപ്പോ ഈ ബാൽക്കണി വ്യൂ കാണാൻ നല്ല രസമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് മോൻ അവിടെ പോയിട്ട് നോക്കണം. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ മോർണിംഗ് ആയപ്പോൾ എല്ലാവരും കൂടി മൂന്ന് ഫാമിലിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി താഴേക്ക് പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ്, അത് ഇതിൽ തന്നെ ഓൾറെഡി ഇൻക്ലൂഡ് ആട്ടെ. നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പം അതിൻ്റെ പേയ്മെൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാം. നമ്മൾ എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ദോശ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും റൈസ്, ചപ്പൊട്ടി, പത്തിരി, പത്തിരി എന്താ പറയാ, പൊറോട്ട, അങ്ങനത്തെ എഗ്ഗ്, ബുൾസൈ, അങ്ങനെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും, ചീസ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.